بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. പൊതുവെ ലോകത്തിന്റെ സ്വഭാവം എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡേ ആചരിക്കലാണ്. പ്രേമിക്കാനും പ്രണയിക്കാനും അങ്ങനെ പല അനാചാരങ്ങൾക്കും വേണ്ടാത്തവകൾക്കും വേണ്ടതിനുമെല്ലാം ഡേ ആചരിച്ചുകൊണ്ടാണ് ലോകം മുന്നോട്ടു പോകുന്നത്. അതിനിടക്കാണ് കളവു പറയാനും ഒരു ഡേയുമായി പാശ്ചാത്യൻ ലോകത്തുനിന്ന് വന്ന ഒരു ചിന്ത, ഒരു വിഡ്ഢിത്തം, അത് ലോകം മുഴുവനും ഏറ്റുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസ് ഭരിച്ചിരുന്ന ജൂലിയസ് സീസൺ കൊണ്ടുവന്ന കലണ്ടറാണ് 1582 വരെ എല്ലാവരും ഉപയോഗിച്ചു പോന്നിരുന്നത്. എന്നാൽ അത് 1582 അന്നത്തെ മാർപ്പാപ്പ പോപ്പ് ഗ്രിഗറി 13 ഒന്ന് പരിഷ്കരിക്കുകയും അതുവരെ 1 പുതുവർഷം, അത് 1 മാറ്റുകയും ചെയ്തു. പക്ഷേ അന്ന് ഇന്നത്തെ പോലെയുള്ള മാധ്യമ സംവിധാനങ്ങളോ വിവരങ്ങൾ കൈമാറാൻ പറ്റിയ സാഹചര്യമോ അല്ലാത്തതുകൊണ്ട് വർഷങ്ങളെടുത്താണ് പുതുവർഷം 1 മാറിയിരിക്കുന്നു എന്ന കാര്യം പലരും അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം പുതുവത്സരാഘോഷങ്ങൾ, ചിലർ പുതുവത്സരാഘോഷങ്ങൾ 1 അറിഞ്ഞവരൊക്കെ 1 നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ അറിയാത്തവരെ, കലണ്ടർ പരിഷ്കരിച്ചിട്ടും 1 പുതുവത്സരം നടത്തുന്നവരെ മൊത്തത്തിൽ എല്ലാവരും മണ്ടന്മാരായി പ്രഖ്യാപിക്കുകയും മണ്ടന്മാരെന്ന് വിളിക്കുകയും ചെയ്തു. അങ്ങനെ ആ മണ്ടന്മാരുടെ മണ്ടത്തരങ്ങളും അവരുടെ കളവുകളുമായിട്ടാണ് ലോകത്തേക്ക് ഇങ്ങനെ ഒരു ദിനം പിറവിയെടുക്കുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും കളവ് പറയാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആര് കളവ് പറഞ്ഞാലും കളവ് പറയുന്നവൻ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നരകത്തിലേക്കും, സത്യം പറയുന്നവൻ സത്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സ്വർഗത്തിലേക്കും എത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകം ദർശിച്ച ദിവസം ഒരാളെ, ഒരു വിഭാഗം ആളുകളെ വായും മൂക്കും കണ്ണുമെല്ലാം കീറി പിരടിയുടെ ഭാഗത്തേക്ക്, ചുമലിന്റെ ഭാഗത്തേക്ക് കീറിക്കൊണ്ടുവരുന്നത്, നിരന്തരമായി നടക്കുന്നത് കണ്ടപ്പോൾ ആരാണിതെന്ന് ചോദിച്ചപ്പോൾ, ഇവർ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ഇവർ കളവ് പറയുന്നവരായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ കോടതിയിലെത്തിയതിനു ശേഷം കാലാകാലങ്ങളിൽ ഇത്തരം ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരാണ് ഈ കളവ് പറയുന്നവർ. ഹദീസിൽ കാണാം, വൈലുൽ ലിമൻ യുഹദ്ദിസു ഫയകദിബ്. വൈൽ എന്ന് പറയുന്ന നരകം സംസാരിക്കുകയും കളവ് പറയുന്നു ആ സംസാരത്തിൽ. എന്നിട്ട് ഫയുൽഹിഖു ബിഹിൽ ഖൗം, അവൻ ആ സംസാരം കൊണ്ട്, കളവുകൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കുന്നു, അതിനുവേണ്ടി കളവ് പറയുന്നു. അങ്ങനത്തെവർക്കാണ് ആ വൈലെന്ന നരകമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഏപ്രിൽ ഫൂൾസ് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമാവുകയോ അന്ന് പറയുന്ന, പ്രചരിപ്പിക്കുന്ന, എഴുതിവിടുന്ന മെസ്സേജുകൾ ഷെയർ ചെയ്ത് അങ്ങനെ അതിന്റെ ഭാഗമാവുകയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു വിശ്വാസിയോട്, ഈമാനിനോട് യോജിച്ചതല്ല. അത് സ്വർഗം ആഗ്രഹിക്കുന്നവരുടെ പ്രവൃത്തിയല്ല എന്ന് മനസ്സിലാക്കി അത്തരം ദുരാചാരങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.